മലമ്പുഴ അത് എങ്ങനെയുണ്ട്? പാലക്കാട്ടേക്ക് എത്തി നോക്കുമ്പോ തെരഞ്ഞെടുപ്പ് കാണും. തെരഞ്ഞെടുപ്പ് നോക്കുമ്പോ തിരക്കോ ഇതൊക്കെ ഉണ്ട്, എന്താ പറയാൻ പറ്റില്ല, അത്രേ ഉള്ളു. അതിപ്പോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടല്ലോ, ചേട്ടാ എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ? പ്രചരണം ഒക്കെ കാണുന്നുണ്ടോ? പാലക്കാട് ജയിക്കും, ജയിക്കോളൂ, ജയിക്കോളൂ. അവന്റെ വീട്ടിലേക്ക് പോയാൽ അടക്കം 1 കോടി ഉറപ്പിത് അവിടെ മുതുകാട്ടിൽ പാസ്സാക്കിട്ടേ അവര് വീട് പോകാൻ 5-6 ആൾക്ക് വീട്ടിലേക്ക് ഓരോരാൾക്ക് കോൺക്രീറ്റ് ചെയ്ത് വഴി കൊടുത്തിരിക്കുക. ഷാഫി ഷാഫി അതിന്റെ പിൻഗാമി ആയതുകൊണ്ട് ഇയാൾ ആയതുകൊണ്ട് ഇയാൾ തന്നെ ജയിക്കുമല്ലേ. അതായത് നാടിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു റോഡ് ഇട്ടിട്ടുണ്ട്, അതേമാതിരി മുതുകാട്ടിൽ 4-5 റോഡ് ഇട്ടിട്ടുണ്ട് സംഗതിയോ. എന്തായാലും നമുക്ക് ഇപ്പോഴ് കിരണ് പറഞ്ഞത് വോട്ട് എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ പ്രശാന്ത് നിലമ്പൂര് എന്ന് പറയുന്ന ഒരാൾ ഈ കോൺഗ്രസിന്റെ അകത്തുള്ള പൊളിറ്റിക്സ് ഒക്കെ വളരെ കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. പ്രശാന്ത്, ഇപ്പോ ഈ ഒരു പേരല്ല, സരിൻ വന്നു, അതൊരു പ്രാണി എന്ന് പറഞ്ഞു. ഷാനിബ് ഇപ്പൊ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. പിന്നെ ആരൊക്കെയുണ്ട്? മിൻഹാജുണ്ട്, മിൻഹാജുണ്ട്, ഷിഹാബുദ്ദീൻ ഏതാളും സെറ്റിൽ ചെയ്തു. എത്രമാത്രം സെറ്റിൽ ചെയ്തു, പുറമേക്കാണോ അകത്തേക്കാണോ അറിയില്ല. മിൻഹാജും പഴയ കോൺഗ്രസ് ആണ്. ചേലക്കരയിൽ ഒരു സുധീർ ഉണ്ട്, അപ്പൊ ഇങ്ങനെ കടുത്ത കോൺഗ്രസ് ആണ്. അപ്പൊ എന്താണ് ഇത്? ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമോ ഈ പ്രാണികളെല്ലാം ചേർന്ന്? ഇതൊരു പ്രാണികളുടെ ഒരു അറ്റാക്ക് ആയിരിക്കുമോ? കോട്ടയ്ക്ക് നേരെ പ്രാണികൾ കൂട്ടത്തോട് ആക്രമിച്ചാലേ. ഇപ്പൊ നമ്മളിപ്പോ ഈ ഇലക്ഷൻ വാർത്ത മാത്രമല്ലോ, അതിന് മുൻപും പിൻപും ഒക്കെ നമ്മൾ ഇനി പല വാർത്തകൾ ചെയ്യാറുണ്ട്. പക്ഷെ പല സ്ഥലത്തു നിന്നും ചില വീട്ടിൽ നിന്നൊക്കെ ആളുകൾ പറയാറുണ്ട്, പ്രാണിശല്യം കൊണ്ട് വീടൊഴിഞ്ഞു പോയവരുണ്ട്. പ്രാണിശല്യം കൊണ്ട് നമ്മളോട് സഹായം തുടങ്ങും, നിങ്ങളൊന്ന് വാർത്ത കൊടുക്കണം, പ്രാണികൾ കൂട്ടത്തോടെ ആക്രമിച്ച് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. അതായത് പ്രാണി എന്ന് പറയുന്നത് അത്ര ചെറിയ ഒരു കാര്യമായി കാണേണ്ട ഒന്നല്ല. കൂട്ടത്തോടെയുള്ള ആക്രമം വലിയ തോതിൽ പ്രയാസം ഉണ്ടാകും. എനിക്ക് തോന്നുന്നു കോൺഗ്രസ്സിലെ കുറേ ആളുകൾക്കെങ്കിലും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പാലക്കാട് പോലത്തെ സ്ഥലത്ത് പ്രത്യേകിച്ച് ബി ജെ പിയുമായി നേർക്കുനേർ യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥലത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പോയി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഉണ്ടാക്കിയ ഉപതെരഞ്ഞെടുപ്പ്, ഇങ്ങനെ പല പ്രതിസന്ധി യു ഡി എഫ് നേരിടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമത പ്രവർത്തനം എന്ന് പറയുന്നത് ചെറിയൊരു പ്രാണിയായി നിസ്സാരമായി കാണാൻ കഴിയില്ല. കാരണം അതിനുമാത്രം ഭൂരിപക്ഷമുള്ള ഒരു മണ്ഡലമല്ല ഇവിടെ. കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം അത് തിരിച്ചറിയുന്നുണ്ടോ? പല മുതിർന്ന നേതാക്കളും പറയുന്നു ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അത് തിരിച്ചറിഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ പ്രതിസന്ധി ഉണ്ടാവും, യു ഡി എഫിന് വലിയ പ്രതിസന്ധി ഉണ്ടാവും. അത് മനസ്സിലാക്കുന്ന ഒരു വിഭാഗം നേതാക്കളുണ്ട്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന ആളുകൾ അത് തിരിച്ചറിയുന്നില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നില്ല. അത് പറയാത്ത ഈ പ്രാണിശല്യം, കോൺഗ്രസിലെ പ്രാണിശല്യം ആർക്കായിരിക്കും ഗുണകരമാവുക? എൽ ഡി എഫിനാണോ ബി ജെ പിക്കാണോ? അവിടെയാണ് ഈ ഷാനിബിന്റെ ഒരു പ്രസക്തി. ഷാനിബിന് എനിക്ക് തോന്നുന്നത് എൽ ഡി എഫിന് ചെയ്യാൻ കഴിയാത്ത കോൺഗ്രസിനോട് അഭിപ്രായ വ്യത്യാസമുള്ള വോട്ടുകൾ ഷാനിബ് പിടിക്കും. അതായത് സരിന് ചെയ്യാൻ കഴിയാത്ത, സരി എൽ ഡി എഫിലേക്ക് പോയത് കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ ചിഹ്നമില്ല, ആ പ്രശ്നം ഒഴിവാക്കാനാണ് ചിഹ്നം വേണ്ടെന്ന് വെച്ചത്. സ്വതന്ത്രമാണല്ലോ, സ്വതന്ത്രമാണെങ്കിലും സരിന് വോട്ട് ചെയ്യാൻ അത് ഇടതുപക്ഷത്തെ സഹായിക്കുമെന്ന് ധാരണയിൽ കുറച്ച് ആളുകൾ ചെയ്തില്ലെങ്കിൽ അവർ ഷാനിബിന് ചെയ്യും.